സ്വാഗതം. 100 കോടി ആടുജീവിതം എന്ന് തന്നെ പറയാം. ഇന്ന് 9-ാം ദിവസമാണ്. ആടുജീവിതം 100 കോടി നേടുന്ന ദിവസം എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇന്ന് GCC രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ഇന്നലെ GCC രാജ്യങ്ങളിൽ കൂടെ റിലീസ് ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഇല്ല എന്നുള്ളൊരു കാര്യം പറയാം. അതിനു മുമ്പ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്നലെ കൊണ്ട്, അതായത് 8 ദിവസം കൊണ്ട് ഈ ഒരു സിനിമ നേടിയിരിക്കുന്നത് 93 കോടിയോളമാണ്. അതായത് 7 കോടി രൂപ കൂടി ഇന്ന് ഉണ്ടെങ്കിൽ 100 കോടി ക്ലബിലേക്ക് ഈ സിനിമ കയറുമെന്നുള്ളതാണ്. 82 കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ ഇപ്പോൾ 100 കോടിയിലേക്ക് എത്തുന്നു. തുടർച്ചയായി മലയാളത്തിന് ഗംഭീരമായിട്ടുള്ള സിനിമകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ട്രാക്ട് കളക്ഷൻസിൽ നിന്ന് മാത്രമായി 2 കോടി 18 ലക്ഷത്തോളം രൂപയാണ്. അതായത് ഇന്നലെയും നമുക്ക് കാണാൻ കഴിഞ്ഞത് 3 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ. ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് മാത്രമായി 38 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 93 കോടിയിലും എത്തിയിരിക്കുന്നു. ഇന്ന് 7 കോടി ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉറപ്പ്. വേറൊന്നുമല്ല, ഖത്തർ, ബഹ്റിൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇന്നലെ നല്ല ബുക്കിംഗ് കാര്യങ്ങളാണ്. സിനിമ GCC മുഴുവൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും സൗദിയിലും ഒമാനിലും ഇതുവരെ അത് ക്ലിയർ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അവിടെയും കൂടെ റിലീസ് ഉണ്ടെങ്കിൽ, സെൻസറിങ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, വലിയ രീതിയിലുള്ള ഒരു എമൗണ്ടാണ് വരാൻ പോകുന്നത്. എന്തായാലും ശനി ഞായർ ദിനങ്ങൾ ഞെട്ടിക്കും എന്നുള്ളതിന് സംശയങ്ങളില്ല. എന്തായാലും നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളത്, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സിനിമ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളുമായിട്ട് വരാം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വീഡിയോ സിസ്റ്റമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെ, 100 കോടി ഇന്ന് അടിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം. ഡേ മീഡിയാസ്.